നോക്കുകുത്തിയായി എടക്കര പഴയ ബസ് സ്റ്റാൻഡ്, സ്വകാര്യ വാഹനങ്ങളുടെ ആധിക്യത്താൽ വിയർപ്പുമുട്ടി എടക്കര പഴയ ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിന്റെ പകുതിയോളം ഭാഗങ്ങൾ ഇന്ന് സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് ഏരിയ ആണ്. നിലമ്പൂർ താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇത് സംബന്ധിച്ച് ഏറെ പരാതി നൽകിയിട്ടും പഞ്ചായത്തോ പോലീസോ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതായതോടെ യാത്രക്കാർ ത്രിശങ്കുവിലയായി. 3 വർഷം മുമ്പ് കോഴിക്കോട് ഊട്ടി അന്തർ സംസ്ഥാന പാതയിൽ എടക്കര കേന്ദ്രീകരിച്ച് ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ യാഥാർത്ഥ്യമായിരുന്നു. തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡ് വഴിക്കടവ് ഭാഗത്തു നിന്നും എത്തുന്ന ബസ്സുകൾക്ക് കയറാൻ സംവിധാനമൊരുക്കി. കൂടാതെ സമീപത്തെ പഞ്ചായത്തുകളിലെ ഉൾഗ്രാമങ്ങളിലേക്ക് പോകുന്ന മിനി ബസ്സുകളുടെ കേന്ദ്രവും ഇതായി. എന്നാൽ സ്വകാര്യ വാഹനങ്ങളുടെ അനിയന്ത്രിതമായ പാർക്കിംഗ് ബസ് സ്റ്റാൻഡ് എന്ന സങ്കല്പത്തിന് വിലങ്ങുതടിയായി. പഴയ ബസ് സ്റ്റാൻഡ് ഇന്നൊരു നോക്കുകുത്തിയാണ്. ബസ് സ്റ്റാൻഡ് ഏറിയ ഭാഗവും സ്വകാര്യ വാഹനങ്ങൾ കൈയടക്കിയിരിക്കുന്നു. ഇക്കാരണത്താൽ ബസ്സുകൾ പലതും സ്റ്റാൻഡിനകത്തേക്ക് പ്രവേശിക്കാതായി. ആദ്യം ബൈക്കുകളാണ് സ്റ്റാൻഡിൽ നിർബാധം നിർത്തിയിട്ടിരുന്നത്. പിന്നീട് ടിപ്പറും ഓട്ടോറിക്ഷകളും സ്റ്റാൻഡിൽ സ്ഥാനം പിടിച്ചു. പരാതികൾ ഏറെ ഉണ്ടായിട്ടും പഞ്ചായത്തോ പോലീസോ അനങ്ങിയില്ല. ബസ് സ്റ്റാൻഡ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമായ വാഹന ഉടമകൾക്കെതിരെ കർശന നടപടി ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിലമ്പൂർ താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകി. അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് നവനീത മുഹമ്മദ് അലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശിശുപാലൻ, മുനീർ വണ്ടൂർ, സുധീർ ബാബു എടക്കര, സാം ജിത്തൂസ് എന്നിവർ സംസാരിച്ചു. എൻലൈറ്റ് ന്യൂസ്, എടക്കര.